എനിക്ക് പഠിക്കണം, നിനക്കറിയില്ല ഇന്ന് എക്സാം ആണ്. ഇന്നൊരു ടെസ്റ്റ് നടക്കാൻ പോണില്ല, ഇന്ന് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. വാ നമുക്ക് കാന്റീനിൽ പോയി ചായയും പരിപ്പുടയും കഴിക്കാം. സന്തു, നീ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ? ഓഹോ, ഇതെന്താണ് പറ്റിയത്? വണ്ടിയുടെ എല്ലാ ടയറിന്റെയും കാറ്റ് ആരാണ് അടിച്ചു വിട്ടത്? ഇനി നമ്മൾ എങ്ങനെയാണ് സ്കൂളിലെത്തുക? ഇന്ന് നമുക്ക് എല്ലാവർക്കും ആബ്സെന്റ് ഇടും, നല്ല സ്റ്റൈൽ ആയിട്ട്. ഇന്ന് ഓട്ടോയും ടാക്സിയും ഒക്കെ സ്ട്രൈക്ക് ആണല്ലോ. ആ അതെ അതെ, ഞാൻ എന്റെ ഈ രണ്ട് ഷാർപ്പായ ചെവികൾ കൊണ്ട് കേട്ടതാണ്. റദ്കർ എന്നാണ് എന്റെ പേര്, റദ്ദാക്കലാണ് എന്റെ ജോലി. എന്താണ് പ്രിൻസിപ്പൽ സാർ, ഞാൻ ഇൻസ്പെക്ഷന് വേണ്ടി സ്കൂളിലെത്തിക്കഴിഞ്ഞു. എല്ലാവരും ഒരുങ്ങിയിരുന്നോളൂ, അല്ലെങ്കിൽ ബെസ്റ്റ് സ്കൂൾ കോമ്പറ്റീഷനിൽ നിന്ന് നിങ്ങളുടെ എൻട്രി റദ്ദാക്കും, പറഞ്ഞേക്കാം. അയ്യോ ഹാപ്പി, ഇത് വലിയ പ്രശ്നമായല്ലോ. ഈ ഇൻസ്പെക്ടർ സ്കൂളിൽ ഇൻസ്പെക്ഷന് വേണ്ടി വന്നിരിക്കുക. നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ആരും അവരിപ്പോ സ്കൂളിലില്ല. ഇനി അവർ സ്കൂളിലെത്താൻ 2 മണിക്കൂറുകളെടുക്കും. ഞാൻ എന്റെ സ്കൂളിന് റെപ്യൂട്ടേഷൻ കളയാൻ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നാ മതി. ഇനി ഭൂതങ്ങളുടെ മാജിക് കാണിച്ചാ മതി, അപ്പൊ നമുക്ക് സ്കൂളിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതെ, നമ്മളെല്ലാവരും ഒരുമിച്ച്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് പിനാക്കി? പ്രിൻസിപ്പൽ സാറും ടീച്ചേഴ്സും സ്കൂളിലെത്തുന്ന സമയം വരെ നിങ്ങളെല്ലാവരും പ്രിൻസിപ്പൽ സാറും ടീച്ചേഴ്സും ആയാ മതി. ഇത് നമ്മുടെ ബെസ്റ്റ് സ്കൂൾ കോമ്പറ്റീഷൻ അവാർഡിന് വേണ്ടിയല്ലേ. എന്റെ ഡ്രീം ആയിരുന്നു ഒരു ടീച്ചർ ആകുവാന്ന്. എനിക്ക് സയൻസിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്, ഞാൻ സയൻസ് ടീച്ചർ ആവും. ഏയ്, അത് പറ്റില്ല കപ്പു, സയൻസ് ടീച്ചർ ഒരു ലേഡിയാണ്. അപ്പോൾ പിന്നെ ലേഡി തന്നെയല്ലേ ടീച്ചർ ആവേണ്ടത്? പിന്നെ സയൻസും ഹോം സയൻസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ആവാം പിനാക്കിയുടെ മിസ് മീഠി. ഗപ്പു, പ്ലീസ് നീ സ്പോർട്സ് സാർ ആയാ മതി. എന്നാ ശരി. അതെ അങ്കിൾ, അങ്കിളിന് പ്രിൻസിപ്പൽ സാറിന്റെ റോളാണ് സ്യൂട്ട് ആവുന്നത്. അങ്കിൾ പ്രിൻസിപ്പൽ തന്നെ ആയിരിക്കും. വീട്ടിലെ പറഞ്ഞു പറഞ്ഞിട്ടാണോ ഇനി സ്കൂളിലെ പ്രിൻസിപ്പൽ കൂടി ആകുന്നത്? സഹിക്കുകയല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? ഹാപ്പി, നീ എന്റെ ധീരു സാർ ആയിക്കോളൂ. നല്ല സ്റ്റൈൽ ആയിട്ടോ. അങ്കിൾ, നിങ്ങൾ വേഗം പോയിക്കോളൂ, ഇപ്പോഴാ ഇൻസ്പെക്ടർ പ്രിൻസിപ്പൽ സാറിന്റെ ക്യാബിനിൽ എത്തിയിട്ടുണ്ടാവും. അല്ല, ഈ പ്രിൻസിപ്പൽ ഇതെവിടെ പോയി? റദ്കർ എന്നാണ് എന്റെ പേര്, റദ്ദാക്കലാണ് എന്റെ ജോലി. ഞാൻ ഇപ്പോൾ തന്നെ റദ്ദാക്കുന്നുണ്ട്. മിസ്റ്റർ റദ്കർ, ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. മീശ പിരിച്ചിട്ട് ആ ഇല്ല, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ താങ്കളെ അന്വേഷിക്കുകയായിരുന്നു. എന്നാ താങ്കളുടെ ടീച്ചേഴ്സിന്റെ ഇൻസ്പെക്ഷൻ തന്നെ തുടങ്ങാം. ഷുവർ ഷുവർ, വരൂ വരൂ. ഞങ്ങളുടെ സ്റ്റാഫ് കുറെ നേരമായി റെഡിയാണ്. ആദ്യം സയൻസ് ക്ലാസ് നിന്ന് തന്നെ തുടങ്ങാം. സന്തു, നിന്നോട് ആരാണ് പറഞ്ഞത് ഇന്ന് സ്കൂളിൽ ഒരു ടീച്ചറും വരില്ല എന്ന്? ഞാനത്. വരൂ, ഇവിടെ വരൂ, ഇവിടെ വന്ന് എന്റെ മുന്നിൽ ഇരിക്കൂ. ഞാനിപ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്കൂളിലെ സയൻസ് ടീച്ചർ മീഠി മാഡം. സയൻസിൽ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. എന്നാലും ഇത് ബയോളജിയുടെ ക്ലാസ് തന്നെ എടുക്കാം. എന്താ ബയോളജി? കുട്ടികളെ പറയൂ, എന്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്? സാർ, മിസ് ഇന്നലെ ഹ്യൂമൻ സ്കെലട്ടനെ കുറിച്ച് പഠിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. വെരി ഗുഡ്. എന്താ പിന്നെ ഹ്യൂമൻ സ്കെലട്ടനെ കുറിച്ച് തന്നെ ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. റദ്കർ എന്നാണ് എന്റെ പേര്, റദ്ദാക്കലാണ് എന്റെ ജോലി. മേഡം, ലാസ്റ്റ് വീക്ക് മേഡം ഒരു സ്കെലട്ടൻ കാണിച്ചില്ലേ? അത് ഞാൻ ഇപ്പൊ പോയി കബോർഡിൽ നിന്ന് എടുത്തിട്ട് വരാം. വസ്ത്രം ധരിച്ച സ്കെലട്ടനോ? വസ്ത്രം ധരിക്കാതെ എങ്ങനെയാ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്? കുട്ടികളെ, ഹ്യൂമൻ സ്കെലട്ടനെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെല്ലാം എല്ലുകൾ മാത്രമേ ഉണ്ടാകൂ, പരസ്പരം യോജിച്ച എല്ലുകൾ. അതൊക്കെ ശരിയാണ്, പക്ഷേ താങ്കളുടെ സ്റ്റുഡൻസിന് ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് അറിയാമോ? ഓ സന്തു,
ആ സ്കെലട്ടൻ നീ പൊട്ടിച്ചു കളഞ്ഞല്ലോ. വേഗം പോയി എല്ലാ എല്ലുകളും എടുത്ത് ആ ടേബിളിന്റെ മുകളിൽ വെക്കൂ. എത്ര എണ്ണമുണ്ടോ അത് മുഴുവൻ വേണം. സോ എത്ര എണ്ണം ഉണ്ട്? 204. അതായത് ഹ്യൂമൻ ബോഡിയിൽ 204 ബോൺസ് ഉണ്ട്. തെറ്റ്. ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ 206 ബോൺസ് ആണ് ഉള്ളത്. ഞാൻ റദ്ദാക്കിക്കളയും. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിയാണ് പറഞ്ഞത്. ഇതാണ് ബാക്കിയുള്ള 2 ബോൺസ്. 204 + 2. കുട്ടികളെ കൊണ്ട് എല്ലാം എണ്ണി പറയിപ്പിക്കുന്നത് ഒരു നല്ല ഉപായമാണ് സയൻസ് പഠിപ്പിക്കാൻ. കൊള്ളാം ടീച്ചർ. ഐ ആം ഇംപ്രസ്ഡ്. ഇനി എല്ലാ ടീച്ചേഴ്സും മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യട്ടെ. ഇനി ഏത് ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്? അടുത്ത പീരീഡ് ഇവർക്ക് സ്പോർട്സ് ആണ്. അപ്പോൾ നമുക്ക് സ്പോർട്സ് ക്ലാസ്സിൽ തന്നെ പോകാം. ബോറിംഗ് സാറിന് ബോറിംഗ് ക്ലാസ്. എടാ മണ്ട, നീ എന്താണ് ചെയ്യുന്നത്? മണ്ടനല്ല ഗപ്പു, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് സ്പോർട്സിലൊന്നും ചെയ്യണ്ട, വെറുതെ കൈയും കാലും അണയ്ക്കാ മതിയെന്ന്. എന്താണ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യിക്കുന്നത്? താങ്കളുടെ താങ്കളുടെ ക്ലാസ്സുകൾ ബോറായിട്ടാണ് തോന്നുന്നത്. വേറെന്തെങ്കിലും കാണിക്കൂ, അല്ലെങ്കിൽ എന്നാണ് എന്റെ പേര്. റദ്ദാക്കലാണ് എന്റെ ജോലി. പിന്നാക്കി പറഞ്ഞത് ഞാൻ ഓടാം, നീ എന്നെ പിടിച്ചാ മാത്രം മതി എന്നാണ്. ഇത് കൊള്ളാമല്ലോ. ഇതൊക്കെ ഏതെങ്കിലും യോഗ ഗുരുക്കന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ സ്പോർട്സ് ടീച്ചർ വളരെ ഫിറ്റ് ആണല്ലോ. വാട്ട് യോഗ ബോസ്. അടിപൊളി സർ. ഞാൻ മാത്രമല്ല, എന്റെ സ്റ്റുഡൻസും വളരെ ഫിറ്റ് ആണ്. സന്തു, നീ ഇതൊന്നും ചെയ്ത് കാണിക്കേ. ഇത് ബോറിംഗ് അല്ലല്ലോ. ഞാനോ? നീ വളരെ സ്മാർട്ട് ആണ്. ഈ പോസ് ചെയ്യാൻ ബാക്കിയുള്ള ഫ്രണ്ട്സും നിന്നെ സഹായിക്കും. വരൂ കുട്ടികളെ, എല്ലാവരും സന്തുവിനെ ഹെൽപ്പ് ചെയ്യില്ലേ? ഇനി എല്ലാവരും വരൂ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ധീരു സാർ ഇന്നലെ പറഞ്ഞത് ഹിന്ദിയുടെ ചാപ്റ്റർ 2 ആണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നതാണ്. ഹിന്ദിയുടെ ചാപ്റ്ററോ? ഇന്നാ പിടിച്ചോ. ഇനി പേടിക്കാൻ എന്തോ ഉള്ള ഹാപ്പി എല്ലാം പഠിച്ചു കഴിഞ്ഞു. വകത്തേക്ക് പോ. എല്ലാ കുട്ടികളും ശാന്തരായിരിക്കൂ, എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ചാപ്റ്റർ 2 എല്ലാവരും തുറക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യും. ചാപ്റ്റർ ഫിനിഷ്. ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടുത്ത ചാപ്റ്റർ പഠിപ്പിക്കാമല്ലോ. അയ്യോ, ഇവനാണെങ്കിൽ ചാപ്റ്റർ 2 മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇന്ന് താങ്കൾ ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. എന്റെ ഫേവറേറ്റ് ആണ് ഇത്. ഏ കനാർ സൗ ബിമാർ. വരൂ, നമുക്ക് അവിടെ ഇരുന്ന് കേൾക്കാം. ഏ കനാർ സൗ ബിമാർ. എനിക്കറിയാമായിരുന്നു ഈ മണ്ടന് അതിന്റെ അർത്ഥം അറിയില്ല എന്ന്. പിന്നെ ആ സ്റ്റുഡൻസിന് എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അഭിനയിച്ച് കാണിച്ചു കൊടുക്ക്. വഴക്കോ? എന്തോ വഴക്കോ? നോ 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 സാർ, ഞാൻ പറഞ്ഞത് വഴക്കുണ്ടാക്കാൻ പാടില്ലെന്നാണ്.
ഇനി ഒരു വഴിയേ ബാക്കിയുള്ളൂ. ഹാബി, 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 എന്നെ നോക്ക്. ഹാബി, ഇതെങ്ങനെയാ എന്റെ ബുക്കിൽ വന്നത്? എന്ത് ഭംഗിയുള്ള പേപ്പർ ടോയാണിത്. ഇത് എനിക്ക് വേണം. അല്ല, എനിക്ക് വേണം. അല്ല, എനിക്ക്. എന്താണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്? റദ്കർ എന്നാണ് എന്റെ പേര്. റദ്ദാക്കലാണ് എന്റെ ജോലി. സാറ് പറയാൻ ആഗ്രഹിച്ചത് ഇതല്ലേ? ഒരു സാധനം തന്നെ എല്ലാവർക്കും വേണം. അത് തന്നെ. വണ്ടർഫുൾ. എന്ന് വെച്ചാൽ എത്ര എളുപ്പത്തിലാണ് താങ്കൾ ഈ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. പ്രിൻസിപ്പൽ സാർ, ഈ പ്രിൻസിപ്പൽ സാർ ഇതെവിടെ പോയി? ഓക്കേ, ഞാൻ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോയി കണ്ടോളാം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരൂ. കമോൺ. അയ്യോ, ഇനി എന്ത് ചെയ്യും? അങ്കിൾ ഇൻസ്പെക്ടറിന്റെ കയ്യിലാണല്ലോ. ഇവിടെ ആരുമില്ലല്ലോ. അയ്യോ, എല്ലാവരും മനുഷ്യയ്ക്കോ? ഒറിജിനൽ ആളുകൾ വരുന്നുണ്ട്. അയ്യോ, എത്ര നല്ല ടീച്ചേഴ്സ് ആണ് താങ്കളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഐ ആം സോ ഇംപ്രസ്ഡ്. ഇനി തങ്ങളുടെ സ്കൂളിനെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് വിൻ ചെയ്യുന്നതിൽ നിന്നും ആർക്കും തടയാൻ പറ്റില്ല. റദ്കർന്നാണ് എന്റെ പേര്. പക്ഷേ ഇന്നൊന്നും റദ്ദാക്കുന്നതല്ല എന്റെ ജോലി. See you at the award ceremony.